വന്ദനം. അമ്മസ് വേൾഡ് ഹാപ്പിനെസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ സന്തോഷം ആഗ്രഹിക്കുക എന്നതിനൊപ്പം നമ്മുടെ ചുറ്റുള്ളവരെ സന്തോഷാക്കി വെക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് എപ്പോഴും നമ്മൾ അമ്മസ് വേൾഡ് ഹാപ്പിനെസ്സിൽ പറയാറുണ്ട് അല്ലെ? വളരെ ശരിയാണ് കേട്ടോ. അപ്പോ നമ്മുടെ ചുറ്റിലുള്ളവരെ ഹാപ്പിയാക്കി വെക്കാനുള്ള ഒരു ചെറിയ കാര്യം അതെന്താണെന്ന് നമുക്കൊരു കുഞ്ഞു കഥയിലൂടെ നോക്കാം. അപ്പോ സുഹൃത്ത് ബന്ധങ്ങളെ പറ്റി നമ്മൾ ഒരുപാട് പറഞ്ഞു. സുഹൃത്ബന്ധങ്ങൾ തരുന്ന സന്തോഷം വളരെ വലുതാണെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയുള്ള ഒരു സൗഹൃദ ദിനായിരുന്നു. അപ്പോ രാവിലെ മുതല് ബിന്ദുട്ടി അടുക്കളയിൽ തിരക്കിലായിരുന്നു കേട്ടോ. മക്കളുടെ ഫ്രണ്ട്സ് വരുന്നു, ഫ്രണ്ട്ഷിപ്പ് ബെൽറ്റ് കിട്ടുന്നു, അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു, അങ്ങനെ അങ്ങനെ തിരക്കിലായിരുന്നു. ഒരു ഉച്ച കഴിഞ്ഞപ്പോഴാണ് ബിന്ദുട്ടി അന്ന് ഫ്രീ ആയത്. റൂമിൽ ചെന്നിരുന്നു, എന്നിട്ട് ഇങ്ങനെ ആലോചിച്ചു പഴയ കാര്യങ്ങളൊക്കെ, പഴയ സുഹൃത്തുക്കളെ കുറിച്ചൊക്കെ. ഇപ്പൊ ആരുമായിട്ടും അങ്ങനെ വലിയ ടച്ചിലൊന്നും ഇല്ല, വാട്സപ്പ് വഴി ഒന്നോ രണ്ടോ ഗ്രൂപ്പിലൂടെ ഉള്ള സംസാരവും കാര്യങ്ങളൊക്കെ ഉള്ളു. അങ്ങനെ ആലോചിച്ചുകൊണ്ട് മൊബൈലിൽ നോക്കിയിരുന്നപ്പോഴാണ് പെട്ടെന്നൊരു ഗ്രൂപ്പ് കോൾ വന്നത്. അപ്പൊ നോക്കിയപ്പോ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, ഫ്രണ്ട്സ് ഗ്രൂപ്പ് എന്ന് വന്ന കോളാണ്. പെട്ടെന്ന് ആ മുഖത്തൊരു പുഞ്ചിരിയൊക്കെ വന്നു. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്ഷിപ്പ് ഡേ ഒക്കെ വിഷ് ചെയ്തു, കുറെ സംസാരിച്ചു. അപ്പോ അപ്പുറത്തുനിന്ന് ഫ്രണ്ട്സ് പറഞ്ഞു, ഡീ ബിന്ദുട്ടി നീ പറയണൊന്നും കേൾക്കണില്ല കേട്ടോ, റേഞ്ച് ഇല്ലാണോ, ഈ ഒന്ന് പുറത്തേക്ക് വന്നാ. അപ്പൊ ബിന്ദുട്ടി മെല്ലെ പുറത്തേക്ക് പോയി വീട്ടിന്റെ, കാരണം ഉള്ളില് റേഞ്ച് കുറവായിരുന്നു. ഗേറ്റിന്റെ അവിടെ എത്തിയപ്പോ എന്താ കണ്ടെന്നറിയോ, ദേ ഗ്രൂപ്പ് കോള് വിളിച്ചെന്ന് ഒന്ന് രണ്ടു പേര് അതാ അവിടെ നിന്ന് ചിരിക്കണു. വലിയൊരു സർപ്രൈസ് ആയിട്ടോ ബിന്ദുട്ടിക്ക്, ആകെക്കൂടെ എന്തപ്പോ പറയാ. അപ്പൊ ബിന്ദുട്ടിയുടെ മുഖം കണ്ടിരുന്നെങ്കില് 1000 പൂർണ്ണചന്ദ്രന്മാരിങ്ങനെ ഉദിച്ചുയർന്ന് നിൽക്കുന്ന പോലെ ഉണ്ടായിരുന്നു. പിന്നെ അടിപൊളിയായിരുന്നു, നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഡേ ആയത്. വളരെ ശരിയാണ് അല്ലേ? അപ്പൊ നമ്മുടെ ചുറ്റിലുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ സർപ്രൈസുകൾ നമ്മൾ കൊടുത്താല് അത് അവർക്ക് വലിയ വലിയ സന്തോഷമാണ് കിട്ടുക. അത് കാരണം അവർക്ക് അത് നമുക്കൊന്ന് ഊഹിക്കാൻ കൂടി പറ്റില്ല, ഇമാജിൻ ചെയ്യാൻ കൂടി പറ്റില്ല എത്രത്തോളം സന്തോഷം അവർക്ക് കിട്ടുന്നു. അതിപ്പോ കൂട്ടുകാർ തന്നെ ആവണമെന്നില്ല, ഭാര്യയ്ക്ക് ഭർത്താവ് കൊടുക്കുന്നതായാലും ഭർത്താവിന് ഭാര്യ കൊടുക്കുന്നതായാലും അമ്മയ്ക്ക് മകനായാലും മകൾ അച്ഛന് കൊടുക്കുന്നതായാലും, ഇനിയിപ്പോ നമ്മുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു സഹപ്രവർത്തന കൊടുക്കുന്നതായാലും, സർപ്രൈസ് ആർക്കാ ഇഷ്ടമല്ലാത്ത? സർപ്രൈസിലൂടെ കിട്ടുന്ന സന്തോഷം അത് വളരെ വലുതുമാണ്. അപ്പോ നമ്മുടെ ചുറ്റിലുള്ളവർക്ക് ചെറിയ ചെറിയ സർപ്രൈസുകൾ കൊടുത്ത് വലിയ വലിയ സന്തോഷം നൽകാം നമുക്ക്. അപ്പോ ചെയ്തു നോക്കൂ കേട്ടോ, ചെറിയ ചെറിയ സർപ്രൈസൊക്കെ. വലിയ വലിയ പുഞ്ചിരി കാണാം ബിന്ദുട്ടീന്റെ പോലെ. എല്ലാവരും എപ്പോഴും ഹാപ്പി ആയിരിക്കട്ടെ, എല്ലാവർക്കും കുറെ സർപ്രൈസ് ഒക്കെ കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.